ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ സംസ്കൃതം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കോൺവക്കേഷൻ ഡ്രസ്സിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്നവരുടെ ഫോട്ടോ ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട്. വളരെ സന്തോഷം തോന്നി. ദൈവാനുഗ്രഹം കൊണ്ട് അതിൽ ഒരു ഇന്ത്യക്കാരനും ഇല്ല, ഒക്കെ ഫോറിനേഴ്സാണ്. അപ്പൊ അവിടെ അഡൾട്രേഷൻ വരില്ല, അത് ഉറപ്പാണ്. അതായത് MIT സംസ്കൃതം പഠിക്കാൻ ഫോറിനേഴ്സ് ക്യൂ നിൽക്കുന്ന കോൺവോക്കേഷൻ, അസാധാരണ സന്തോഷം തോന്നി. ഞാൻ ഇത്ര രണ്ടെണ്ണം പറയാൻ കാരണം, ഭാരതത്തിന് ഹിന്ദുധർമ്മത്തിന് ഒരല്പസ്വല്പം തളർച്ച കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായാലും അത് തിരിയും. ഇവിടുത്തെ ഇന്ത്യക്കാർ ഹിന്ദുധർമ്മം പഠിക്കാൻ അമേരിക്കയിലേക്ക് പാസ്പോർട്ടും വിസയും എടുത്തു പോകേണ്ടി വരും. എന്താ കാരണം? കാരണം ഇത്രയേ ഉള്ളൂ. 4000 സ്കൂളുകളിൽ അമേരിക്കയിൽ 8:30, 8:45 ഇടയ്ക്ക് ഭഗവത്ഗീത കമ്പൽസറി ആയിട്ട് ചൊല്ലണം. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ 20 സൈക്കോളജി പ്രൊഫസർമാര് നടത്തിയ പഠനത്തിൽ നിന്ന് തെളിയിച്ചിരിക്കുന്നത്, ഈ കുട്ടികൾ ഭഗവത്ഗീത 15 മിനിറ്റ് കുട്ടികളെ ചൊല്ലുമ്പോൾ കുട്ടികളുടെ ബിഹേവിയറൽ പാറ്റേണിൽ അസാധാരണമായ മാറ്റം സംഭവിക്കുന്നു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ 20 പ്രൊഫസർമാരും BJP-ക്കാരല്ല, അമേരിക്കൻ പ്രൊഫസർമാരാ. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. വേറെ എന്തെങ്കിലും ദുരുദ്ദേശം അതിനകത്തുണ്ടോ എന്ന്? ഒരു ദുരുദ്ദേശവും ഇല്ല. എന്നിട്ട് അതിനേക്കാൾ ഒരു രസമുണ്ടായി. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു, അവിടുത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നു. ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു സ്പെൻഡ് നിയർലി ഹാഫ് എ ഡേ ഇൻസൈഡ് ദ യൂണിവേഴ്സിറ്റി. എന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചപ്പോ, അവർ ഈ സ്റ്റഡി നടത്തി കഴിയുമ്പോ അമേരിക്കൻ ഗവൺമെന്റ് ഒരു എൻക്വയറി വെച്ചു, വൈ ആർ യു ടീച്ചിങ് റിലീജിയൻ ഇൻ അമേരിക്കൻ സ്കൂൾസ് എന്നൊരു എൻക്വയറി വന്നു. അപ്പൊ ഇവർ തിരിച്ചു കൊടുത്തു, ഭഗവത്ഗീത ഈസ് നോട്ട് എ റിലീജിയസ് ബുക്ക്, ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ മാനേജ്മെന്റ് ബുക്ക്, ദാറ്റ് ഈസ് വൈ വി ആർ ടീച്ചിങ്. വി റെക്കമെൻഡ് ദാറ്റ് ദിസ് ഭഗവത്ഗീത ഷുഡ് ബി ടോട്ട് ഇൻ എവറി സ്കൂൾസ് ഇൻ അമേരിക്ക. അത് റെക്കമെൻഡ് ചെയ്ത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടുണ്ട്. അമേരിക്കയിൽ ഭഗവത്ഗീത സ്വീകരിച്ചിരിക്കുന്നു.